പുതുവത്സരത്തെ വരവേറ്റത് തന്നെയാണ് ഏറ്റവും പ്രധാന വാർത്ത മാനാഞ്ചിറയിലും ഗംഗേമമായി തന്നെ പുതുവർഷത്തെ വരവേറ്റു ബീച്ചിലെല്ലാം ഒത്തുകൂടിയത് ആയിരങ്ങളാണ് സുരക്ഷ മുൻനിർത്തി വലിയ നിയന്ത്രണങ്ങളോടെ ആയിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളതാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജനം ടി വി എന്തായാലും ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ് സോണൽ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് ജനം ടി വി പ്രേക്ഷകരും ഹാപ്പി ഇയറുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ വിവരങ്ങൾക്കൊക്കെയായി കാത്തിരിക്കുകയാണ് എങ്ങനെയാണ് വടക്കൻ കേരളത്തിൽ പുതുവത്സരത്തെ വരവേറ്റത് പുതുവത്സര ആശംസകൾ വടക്കൻ കേരളത്തിൽ നമുക്കറിയാം വളരെ ശാന്തമായിട്ടാണ് ഒരു ന്യൂ ഇയർ ആഘോഷം ഉണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ സാധ്യതയുണ്ടായിരുന്നു അല്ല ഇപ്രാവശ്യം അത്തരം സംഘർഷങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ കൃത്യമായ വ്യവസ്ഥകളിലൂടെ തന്നെയാണ് ഈ പോലീസ് സംവിധാനവും മറ്റും കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നല്ല രീതിയിൽ തീർത്തും ശാന്തമായ രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നു കോഴിക്കോടിനെ സംബന്ധിച്ചുണ്ടായത് അതായത് മാനാംചിറയിലും കോഴിക്കോട് ബീച്ചിലുമായിരുന്നു പ്രധാനമായിട്ട് ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നത് മാനാംചിറയിൽ നമ്മൾ കണ്ടതാണ് വളരെ വർണ്ണാഭമായിട്ടുള്ള ഈ ദീപാല ദീപാലങ്കാരങ്ങളും മറ്റും തീർത്തും ആളുകളെത്തി കുടുംബത്തോടെ എത്തി യുവാക്കളെത്തി ആഘോഷിക്കുന്ന പുതുവത്സരത്തെ വരവേൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ കോഴിക്കോടിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് എല്ലാവരും തീർത്ഥ പഴി പറയാതെയും അതുപോലെ തന്നെ കുറ്റപ്പെടുത്താതെയുമാണ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പറഞ്ഞയച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് കാരണം ആളുകളുടെ പ്രതികരണത്തിൽ അത് മനസ്സിലായിട്ടുണ്ട് ഈ വരുന്ന ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ പ്രതീക്ഷകളാണ് തങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യം കൂടി ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്